പുതുവർഷത്തിലെ ആദ്യത്തെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിന്നും ജനപ്രതിനിധികളേറെയും വിട്ടുനിന്നു. ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും യോഗത്തിനെത്തിയില്ല. താലൂക്കിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ലഹരി വ്യാപനത്തിനെതിരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹോസ്റ്റലുകളിലും നിരീക്ഷണവും പരിശോധനയും വേണമെന്നും യോഗം നിർദ്ദേശിച്ചു. നാടും ജനങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ച ചെയ്യാനുള്ളതാണ് താലൂക്ക് വികസന സമിതി യോഗം. ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നിയോഗിക്കപ്പെട്ട ജനപ്രതിനിധികളില്ലാതെയാണ് കോതമംഗലത്ത് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. ആന്റണി ജോൺ MLA ആദ്യാവസാനം യോഗത്തിൽ പങ്കെടുത്ത ഏക ജനപ്രതിനിധി. കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപിയും പങ്കെടുത്തു. മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഈ വർഷത്തെ ആദ്യത്തെ വികസന സമിതി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഹാജരുണ്ടായിരുന്നില്ല. മറ്റ് തിരക്കുകൾ ഉണ്ടായിരുന്നതിനാലാണ് യോഗത്തിനെത്താതിരുന്നതെന്നാണ് പങ്കെടുക്കാത്തവരുടെ വിശദീകരണം. MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കോവിഡ് കേസുകൾ ഉയരുന്നതിനാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങൾ സമയബന്ധിതമായി തീർപ്പാക്കും. മാമലക്കണ്ടം എളമ്പളാശ്ശേരി കുളത്തിക്കുടി റോഡിൽ വനംവകുപ്പ് ഏർപ്പെടുത്തിയ അനാവശ്യ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ലഹരി വ്യാപനത്തിനെതിരെ എക്സൈസ് വകുപ്പ് കൂടുതൽ ജാഗ്രത പാലിക്കണം. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഹോസ്റ്റലുകളിലും പരിസരങ്ങളിലും നിരീക്ഷണവും പരിശോധനയും കർശനമാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. KCV News കോതമംഗലം.